ഹായ്, എല്ലാവർക്കും മ്യൂസിക് മിനിറ്റ്സിൻ്റെ 18th എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മൈനർ സ്കെയിലിൽ വരുന്ന ചെറിയൊരു കോഡ് പ്രോഗ്രഷനാണ്. ഇത് നിങ്ങൾക്ക് ഒരു സാഡ് ആൻഡ് മൂഡി ടൈപ്സ് ഓഫ് മ്യൂസിക്കുകളൊക്കെ വായിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ചില ആളുകൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, എന്തിനാണ് കോഡ് പ്രോഗ്രഷൻസ് പഠിക്കേണ്ട ആവശ്യം? കോഡ് പ്രോഗ്രഷൻസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഒരു സ്കെയിലിൽ വരുന്ന എല്ലാ മാച്ചിങ് കോഡുകളും അറിയാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു കോഡിൻ്റെ കൂടെ ഏതൊക്കെ കോഡുകളാണ് മാച്ചാവുന്നത് അതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി പാട്ടുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കോഡ് പ്രോഗ്രഷൻ ബേസ് ചെയ്തിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള കുറച്ച് വെസ്റ്റേൺ സോങ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ പാട്ടിൻ്റെ ഒപ്പം ഈ കോഡ് പ്രോഗ്രഷൻ ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ G, E minor, C, D അങ്ങനെ ഒരു കോഡ് പ്രോഗ്രഷൻ ആണെന്ന് വിചാരിക്കാം. അത് പാട്ടിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ഇന്ത്യൻ സോങ്സുകളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസസ് നമ്മുടെ പാട്ടുകളിൽ വരുന്നതുകൊണ്ട് നമുക്കങ്ങനെ ഒരു കോഡ് പ്രോഗ്രഷൻ ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ കുറവാണ്. ഇപ്പോൾ രാഗം, അതുപോലെ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, പല്ലവി അനുപല്ലവി ചരണം, അതിൻ്റെ ഇടയിൽ BG വേണം, ഇൻട്രോ വേണം, അങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കോഡ് പ്രോഗ്രഷൻ, ഒരു പ്രത്യേക കോഡ് പ്രോഗ്രഷൻ ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ നമ്മുടെ സോങ്സിൽ കുറവാണ്. അപ്പോൾ നമുക്ക് ഈ കോഡ് പ്രോഗ്രഷൻ എങ്ങനെയാണ് വായിക്കാൻ നോക്കാം. നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു ഫോർമുല 1 6 4 5 അതാണ്. അപ്പോൾ ഒരു കോഡ്സിൻ്റെ ഓർഡറാണത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വായിക്കാമെന്ന് നോക്കാം. നമ്മൾ ഈ കോഡ് പ്രോഗ്രഷൻ നോക്കുന്നത് എ ഹാർമോണിക് മൈനറിലാണ്. ഇതാണ് എ ഹാർമോണിക് മൈനർ. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫോർമുല പറഞ്ഞത് 1 6 4 5 അങ്ങനെയാണ്. ഇപ്പോൾ 1 എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ മൈനർ കോഡ്. ഇപ്പോൾ എ ഹാർമോണിക് മൈനറിലായതുകൊണ്ട് എ മൈനർ ആണ് ആദ്യത്തെ കോഡ്. അതാണ് 1 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത നമ്പർ നോക്കാം, 6. ആ സ്കെയിലിലെ 6th നോട്ട്, 1 2 3 4 5 6 എഫ് ആണ് കിട്ടിയത്. ആ നോട്ട് വരുന്ന മേജർ കോഡ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ആ സ്കെയിലിലെ 6th നോട്ട് വരുന്ന മേജർ കോഡ്. അപ്പോൾ നമ്മൾക്ക് 1 കിട്ടി, എ മൈനർ. ഇനി 6th നോട്ട് എഫ് ആണ്, എഫിൻ്റെ മേജർ കോഡ്. ഇനി 4, എന്ന് തൊട്ട് തുടങ്ങണം. നമ്മുടെ ആദ്യത്തെ നോട്ട് എ ആയതുകൊണ്ട് 1 2 3 4 അപ്പോൾ കിട്ടിയത് ഡി ആണ്, ഡി മൈനർ. അതാണ് 4 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 5, 5th നോട്ട് 1 2 3 4 5 അപ്പോൾ 5th നോട്ട് വരുന്ന മേജർ കോഡ്. ഒന്നുകൂടെ പറയാം, 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ മൈനർ കോഡ്, 6 എന്ന് പറയുമ്പോൾ 6th നോട്ട് വരുന്ന മേജർ കോഡ്, എഫ് ആണ് 6th നോട്ട്, അപ്പോൾ അതിൻ്റെ മേജർ കോഡ്. ഇനി 4 എന്ന് പറയുമ്പോൾ 4th നോട്ട് വരുന്ന മൈനർ കോഡ്, 1 2 3 4 അപ്പോൾ ഡി മൈനർ ആണ്. ഇനി 5 എന്ന് പറയുന്നത് 5th നോട്ട് വരുന്ന മേജർ കോഡ്, 1 2 3 4 5 അപ്പോൾ ഇ മേജർ ആണ് കിട്ടിയത്. അപ്പോൾ ഇതെങ്ങനെയാണ്, മൈനർ മേജർ മൈനർ മേജർ അങ്ങനെയാണ്. 1 എന്ന് പറയുന്നത് മൈനർ, 6 എന്ന് പറയുമ്പോൾ മേജർ, 4 എന്ന് പറയുമ്പോൾ മൈനർ, 5 എന്ന് പറയുമ്പോൾ മേജർ, അങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ. അപ്പോൾ നമ്മൾക്ക് കോഡുകളെല്ലാം കിട്ടി, എ എ മൈനർ, എഫ് മേജർ, ഡി മൈനർ, ഇ മേജർ. നമുക്ക് ആദ്യം തന്നെ ഈ 4 കോഡുകളും രണ്ട് ഹാൻഡ് വെച്ചിട്ടൊന്ന് വായിച്ചു നോക്കാം. ഇനി ഒരു സിമ്പിൾ പാറ്റേൺ വെച്ചിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഇനി നമുക്ക് ഈ 4 കോഡുകളും ഒന്നുകൂടെ ഒന്ന് ഇമ്പ്രവൈസ് ചെയ്ത് വായിച്ചു നോക്കാം.
അപ്പോൾ എല്ലാവർക്കും ഈ കോഡ് പ്രോഗ്രഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല വെച്ചിട്ട് 1645 എന്നുള്ള ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ സ്കെയിലിലും എല്ലാ മൈനർ സ്കെയിലിലും ഈ ഒരു സെയിം കോഡ് പ്രോഗ്രഷൻ വായിച്ച് പഠിക്കാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത് മേജർ സ്കെയിലിൽ വരുന്ന ചെറിയൊരു കോഡ് പ്രോഗ്രഷനാണ്. അപ്പോൾ എല്ലാവരെയും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.